ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ വിക്സ് പേപ്പർ റബ്ബിൻ്റെ ഭാമിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായി കാണുക കാരണം നമ്മുടെ വീട്ടിലെ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം നമുക്ക് ഇത് വെച്ച് ചെയ്യാൻ സാധിക്കും മറ്റൊന്നുമല്ല നമ്മുടെ വീട്ടിൽ അടുക്കളയിലൊക്കെ കയറി വരുന്ന പാറ്റേനൊക്കെ ഓടിക്കാനായിട്ട് നമുക്ക് ഇതുപയോഗിച്ചിട്ട് ഒരു ലിക്വിഡ് തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ നല്ല ഗ്യാസുള്ള വിക്സ് പേപ്പർ റബ്ബാണ് വേണ്ടത് അധികം ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കുക കാരണം നമ്മളിതിലേക്ക് വിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ പാത്രത്തിന് നല്ല ഗ്യാസ് മണം വരും അത് നമ്മൾ കഴുകിയാലും ഒറ്റയടിക്കൊന്നും പോവില്ല അതുകൊണ്ട് തന്നെ അധികം ഉപയോഗിക്കാത്തൊരു പാത്രം വേണം ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഈ ഒരു ടീസ്പൂണിന് മുക്കാൽ ടീസ്പൂണോളം വിക്സ് ചേർത്ത് കൊടുക്കാം ഇത് കണ്ടില്ലേ ഇത് ഇങ്ങനെയാണ് ഇരിക്കുക റൂം ടെമ്പറേച്ചറിൽ ഇങ്ങനെയാണ് മിക്സ് ഉണ്ടാവുക പക്ഷെ ഒന്ന് ചൂടാവുമ്പോൾ ഇത് മെൽറ്റ് ആയിട്ട് വരും ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇത് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ബേക്കിംഗ് സോഡ നമ്മൾ പലതരം നമ്മുടെ കിച്ചൺ ഒക്കെ ചെയ്തു അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്ലീനിങ്ങിനാണെങ്കിലും അതുപോലെ റുമ്പ് വരാതിരിക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിച്ചു അപ്പോൾ ഇതിലും നമുക്ക് പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ബേക്കിംഗ് സോഡ എടുക്കാം ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇത് മിക്സ് ആവാനായിട്ട് ഒരു അല്പം ബുദ്ധിമുട്ടാണ് സ്പൂൺ വെച്ചിട്ട് കുറച്ച് സമയം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ് ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രഷ് ലൈം ജ്യൂസും എടുക്കാവുന്നതാണ് പക്ഷെ ലൈമിന് ഇപ്പോൾ ലൈം അങ്ങനെ സുലഭമായിട്ട് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് വില കൂടുതലുള്ള ഒരു സമയമാണ് അപ്പോൾ വിനാഗിരി എടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ വിനാഗർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലുള്ള ബേക്കിംഗ് സോഡയായിട്ട് പ്രവർത്തിച്ചിട്ട് നല്ല ഫോംസ് ഇങ്ങനെ ഉണ്ടാവും പിന്നീട് ഈ പത അലിഞ്ഞില്ലാതാവുകയും ചെയ്യും അപ്പോൾ ഇതീ കണ്ടില്ലേ നമ്മൾ ചേർത്ത് ആദ്യം ചേർത്തോട്ട് വിക്സ് ഇതിൽ കട്ടിയായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല നമുക്ക് ഇനി നമ്മൾ ഇതിലേക്ക് വേറൊരു സംഭവം കൂടി ചേർക്കുന്നുണ്ട് അപ്പോഴത്തേനും അത് ശരിയായിക്കോളും അപ്പോൾ വേറെ സംഭവം എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല ചൂടുവെള്ളമാണ് തിളച്ച വെള്ളമൊന്നുമല്ല ചൂടുള്ള വെള്ളം ഇളഞ്ചൂടിനേക്കാളും ഒരല്പം കൂടി ചൂടുള്ള വെള്ളം അപ്പോൾ ഈ ചൂടുവെള്ളം നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ ഇതിലുള്ള വിക്സ് ഒക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നോളും കണ്ടില്ലേ ഇപ്പം ഈ മുകളിൽ ഇങ്ങനെ പാട പോലെ കിടക്കുന്നത് ഫോംസ് ആണ് പതയാണ് അത് അല്പനേരത്തിനുള്ളിൽ തന്നെ അലിഞ്ഞ് ഈ വെള്ളത്തിൽ മിക്സായി കിട്ടും നമുക്ക് ഇനി നമുക്ക് ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാണ് വേണ്ടത് അപ്പം നമ്മുടെ കയ്യിലുള്ള ബോട്ടിലിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വെള്ളം എടുക്കുക ഇനി ഈ വെള്ളം നമുക്ക് ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം ബോട്ടിൽ ഫില്ല് ചെയ്യാം അപ്പോൾ ഈ ബോട്ടിലെ പകുതിയുള്ളൂ അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈ പാത്രത്തിൽ ഒഴിച്ചൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് പിന്നെ ഒഴിക്കാം ഇത് നമുക്ക് സ്പ്രേ ബോട്ടിൽ അടിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റിക തുരത്താനുള്ള ലായനി ഇത് നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതൊക്കെ ശരിയായിരിക്കുമോ ശരിയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഇത് നല്ല ഇഫക്റ്റീവാണ് ഇത് നമ്മൾ അടുക്കളയിൽ ആ മുക്കിൽ മൂലയിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന സ്ഥലം ഉണ്ടാവും അതൊക്കെ നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി പാത്രങ്ങൾ മാറ്റുന്ന സമയത്ത് അടിച്ചു കൊടുത്താൽ മതി പിന്നെ ചുമരുകൾ ഇങ്ങനെ കിച്ചൻ്റെ നമ്മൾ ടൈൽസുള്ള വാൾസ് ഒക്കെ ഇതുപോലെ അടിച്ചു കൊടുക്കുക അപ്പോൾ അതിലൂടെ ഒന്നും അരിച്ച് പാറ്റ വരില്ല പിന്നെ ഇതുപോലെ പാത്രങ്ങളുള്ള സ്ഥലത്ത് വരാറുണ്ട് നമ്മൾ പാത്രം വെക്കുന്ന സിങ്കിൻ്റെ സൈഡൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം പിന്നെ കോർണറുകളിലും കൂടുതലായിട്ട് പാറ്റ ഇങ്ങനെ പതിയിരിക്കാറുണ്ട് അവിടെയും അടിച്ചു കൊടുക്കുക ഇതിടയ്ക്ക് ഇങ്ങനെ ചെയ്താൽ മതി ഇതിപ്പോൾ കുറേ ദിവസത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവും ട്രൈ ചെയ്ത് നോക്കണേ